हेलो फ्रेंड्स, इंग्लिश ग्रामरिल नामलपो सेंटेंस ओके करेन्यू, सब्जेक्ट प्रेडिकेट करेन्यू, पार्ट्स ऑफ स्पीच, टेंसेस ओके करेन्यू, क्लॉसेस करेन्यू. इनी एक्टिव वॉइसम पैसिव वॉइसम चाहिए. एक्टिव वॉइस कैन बी चेंज्ड इनटू पैसिव बाय चेंजिंग द सब्जेक्ट एंड द ऑब्जेक्ट. ऑब्जेक्ट सब्जेक्ट आवुम, सब्जेक्ट ऑब्जेक्ट आवुम. एक्टिव वॉइस पैसिवलेक्क चेंज चेय्युम्पोल वर्ब पैटर्नल नेसेसरी चेंजेस वरुत्तुंड. इनी ओन्ली ट्रांसिटिव वर्ब्स कैन बी चेंज्ड इनटू पैसिव फॉर्म. ट्रांसिटिव वर्ब एन्न पर्णाल हू एंड वॉट एन्निंगने रंड क्वेश्चन आंसर चेयुन्न वर्ब आण ट्रांसिटिव वर्ब. अंगनेयुल्ल वर्ब मात्रमाण पैसिव फॉर्मिलेक्क माट्टान पट्टुत्तुल्लो. एक्टिव वॉइस पैसिव वॉइसिलेक्क कन्वर्ट चेयुम्पोल कुरच्च रूल्स श्रद्धिक्कणम. अतेन्तक्कयाण नोक्काम. ആക്റ്റീവ് വോയിസിലെ വെർബ് സിമ്പിൾ പ്രസൻറ്റിലാണ് എന്നുണ്ടെങ്കിൽ അത് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒബ്ജക്റ്റ് പ്ലസ് ഈസ് ആർ ആം പ്ലസ് വി ത്രീ ഫോം വരും. അതുപോലെ ആക്റ്റീവ് വോയിസിലെ വെർബ് സിമ്പിൾ പാസ്റ്റിലാണ് എന്നുണ്ടെങ്കിൽ അത് പാസീവിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വർ പ്ലസ് വി ത്രീ ഫോം വരും. സിമ്പിൾ ഫ്യൂച്ചറിലാണ് ആക്റ്റീവ് വോയിസിലെ വെർബ് എന്നുണ്ടെങ്കിൽ പാസീവിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൾ പ്ലസ് ബി പ്ലസ് വി ത്രീ ഫോം വരും. ഈ റൂൾ ഓർത്തിരിക്കാൻ ഒരു എളുപ്പ വഴി നമുക്ക് നോക്കാം. പ്രസൻ്റ് ആണെങ്കിലും പാസ്റ്റ് ആണെങ്കിലും ഫ്യൂച്ചർ ആണെങ്കിലും നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സിമ്പിൾ, പ്രസൻ്റ് കണ്ടിന്യൂസ്, പ്രസൻ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, അതുപോലെ പാസ്റ്റ് ടെൻസും ഫ്യൂച്ചർ ടെൻസും. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റിലാണ് ആക്റ്റീവ് വോയിസിലെ വെർബ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ റൂള് ഈസ് ആം ആർ പ്ലസ് വി ത്രീ ആണ്. അതായത് ഈസ് ആം ആർ എന്ന് പറഞ്ഞാൽ പ്രസൻ്റ് കണ്ടിന്യൂസിലെ ഒരു പകുതി റൂളാണത്, പ്ലസ് വി ത്രീ. വി ത്രീ എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് പെർഫെക്റ്റിലെ ഒരു പകുതി റൂളാണ്. പ്രസൻറ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ ഹാവ് ഹാസ് പ്ലസ് വി ത്രീ ഫോം. അതിൽ ആ വി ത്രീ നമ്മൾ എടുക്കും. പ്രസൻറ്റ് കണ്ടിന്യൂസിലെ ഈ സാം ആർ പ്ലസ് ഐ എൻ ജിയിലെ ഈ സാം ആർ എടുക്കും. അതുപോലെ സിമ്പിൾ പാസ്റ്റ് നോക്കുക. സിമ്പിൾ പാസ്റ്റിൽ ആണ് ആക്റ്റീവ് വോയിസിലെ വെർബ് എന്നുണ്ടെങ്കിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ വാസ് ഓവർ പ്ലസ് വി ത്രീ. വാസ് ഓവർ എന്ന് പറഞ്ഞാൽ എന്താണ്? പാസ്റ്റ് കണ്ടിന്യൂസിലെ ഒരു പകുതി ഫോമും വി ത്രീ എന്ന് പറഞ്ഞാൽ പാസ്റ്റ് പെർഫെക്റ്റിലെ ഒരു പകുതി ഫോമാണ്. അതുപോലെ സിമ്പിൾ ഫ്യൂച്ചർ ഒബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൾ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ കണ്ടിന്യൂസിലെ ഒരു പകുതി ഫോമാണത്. വി ത്രീ ഫ്യൂച്ചർ പെർഫെക്റ്റ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ ക്ലൂസ് മനസ്സിലാക്കി വായിക്കാൻ ശ്രമിക്കുക, കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നമുക്കൊന്നും മനസ്സിലാവത്തില്ല ഇത് ജസ്റ്റ് വായിച്ചു പോയിട്ടുണ്ടെങ്കിൽ. എക്സാമ്പിൾ നോക്കാം, അപ്പോൾ ഒന്നും കൂടി ക്ലിയർ ആവും. ഷീ റൈറ്റ്സ് നോവൽസ് എവറി ഡേ. ഈ എക്സാമ്പിളിൽ ഷീ ആണ് സബ്ജക്റ്റ്, നോവൽസ് ആണ് ഒബ്ജക്റ്റ്, റൈറ്റ്സ് ആണ് വെർബ്. റൈറ്റ്സ് എന്ന് പറയുമ്പോൾ അത് സിമ്പിൾ പ്രസൻറ്റിലാണ് വന്നിരിക്കുന്നത്. ഇനി അത് കൺവേർട്ട് ചെയ്യാം. കൺവേർട്ട് ചെയ്യുമ്പോൾ ഒബ്ജക്റ്റ് സബ്ജക്റ്റ് ആവും, സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ആവും. അപ്പോൾ ആദ്യം നോവൽസ് വരും. റൈറ്റ്സ് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താവും? ആർ റിട്ടൺ വരും. അപ്പോൾ നോവൽസ് ആർ റിട്ടൺ ബൈ ഷീ എന്നുള്ളത് ഹെർ ആവും. നോവൽസ് ആർ റിട്ടൺ ബൈ ഹെർ എവറി ഡേ. ഇതിങ്ങനെയാണ് കൺവേർഷൻ നടത്തുക. അടുത്ത എക്സാമ്പിൾ നോക്കാം. വി സെൽ മാംഗോസ് ഇൻ ദ മാർക്കറ്റ്. ഇതിൽ മാംഗോസ് ആദ്യം വരും. സെല്ല് എന്നുള്ളത് സിമ്പിൾ പ്രസൻ്റ് ആണ്. കൺവേർട്ട് ചെയ്യുമ്പോൾ മാംഗോസ് ആർ സോൾഡ് ബൈ അസ് ഇൻ ദി മാർക്കറ്റ്. വി എന്നുള്ളത് അസ് ആവും. മാംഗോസ് ആർ സോൾഡ് ബൈ അസ് ഇൻ ദി മാർക്കറ്റ്. നെക്സ്റ്റ് എക്സാമ്പിൾ, ഷി റോട്ട് എ നോവൽ യെസ്റ്റർഡേ. റോട്ട് എന്നുള്ളത് സിമ്പിൾ പാസ്റ്റ് ആണ്. കൺവേർട്ട് ചെയ്യുമ്പോൾ എ നോവൽ വാസ് റിട്ടൺ ബൈ ഹർ യെസ്റ്റർഡേ. അടുത്ത എക്സാമ്പിൾ നോക്കാം. ഐ ഷാൽ ഹെൽപ്പ് യു. ഇത് സിമ്പിൾ ഫ്യൂച്ചറിലാണ് വന്നിരിക്കുന്നത്. ഐയുടെ ശേഷം ഷാൾ വന്നു, അപ്പോൾ അത് നോ ഗ്യാരണ്ടിയാണ്. അപ്പം നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ യു ഷാൽ അല്ല വരിക, വില്ലാണ് വരിക. യു വിൽ ബി ഹെൽപ്ഡ് ബൈ മീ. കാരണം യുവിന് ശേഷം സെക്കൻഡ് പേഴ്സൺ ആണ്, അതിന് ശേഷം വില്ലാണ് വരുള്ളൂ, ഷാൾ വരത്തില്ല. കാരണം നമ്മുടെ ആദ്യത്തെ ആക്റ്റീവ് വോയിസിൽ നോ ഗ്യാരണ്ടി ആയിട്ടുള്ള സെൻറ്റൻസ് ആണ്. അപ്പോൾ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോഴും അതുപോലെ വരിക, നോ ഗ്യാരണ്ടി. യുവിടെ ശേഷം ഷാൾ വന്നാൽ ഷുവർ ഗ്യാരണ്ടിയാണ്, അത് വേണ്ട, നോ ഗ്യാരണ്ടി മതി. അപ്പോൾ യു വിൽ ബി ഹെൽപ്ഡ് ബൈ മീ. അടുത്ത റൂൾസുകൾ നോക്കാം. വെർബ് ആക്റ്റീവ് വോയിസിൽ പ്രസൻറ്റ് കണ്ടിന്യൂസിലാണെങ്കിൽ അത് ചേഞ്ച് ചെയ്യുമ്പോൾ ഒബ്ജക്റ്റ് പ്ലസ് ഈസ് ആർ ആം പ്ലസ് ബീങ് പ്ലസ് വി ത്രീ ഫോം. വെർബ് പാസ്റ്റ് കണ്ടിന്യൂസിലാണെങ്കിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ ഒബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വർ പ്ലസ് ബീങ് പ്ലസ് വി ത്രീ. പ്രസൻറ്റ് പെർഫെക്റ്റിലാണെങ്കിൽ ഒബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീങ് പ്ലസ് വി ത്രീ.
past perfect ലാണെങ്കിൽ object plus had plus been plus v3 future perfect ലാണെങ്കിൽ object plus will or shall plus have plus been plus v3 ഇതില് ക്ലൂ നോക്കണം എങ്ങനെയാണ് വെച്ചാൽ കൺവേർട്ട് ചെയ്യുമ്പോൾ എല്ലാത്തിലും v3 ഫോം ഉണ്ടാവും past participle ഫോം ഉണ്ടാവുമെന്ന് എപ്പോഴും വിചാരിക്കുക പിന്നെ present continuous past continuous ഒക്കെ ആണെങ്കിൽ is are am plus ing ഫോം ആയിരിക്കുമല്ലോ അത് കൺവേർട്ട് ചെയ്യുമ്പോൾ ആ ing ഫോമിന് പകരം being plus v3 ചേർക്കുക is are am plus being plus v3 was or were plus being plus v3 continuous tense കൺവേർട്ട് ചെയ്യുമ്പോൾ perfect tense കൺവേർട്ട് ചെയ്യുമ്പോൾ എക്സ്ട്രാ ഒരു been ചേർക്കുക ഇടയിൽ has or have plus been plus v3 had plus been plus v3 will or shall plus have plus been plus v3 അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റും എക്സാമ്പിൾ നോക്കാം they are repairing the machine ആദ്യം വരും machine സിംഗുലർ ആയതുകൊണ്ട് is വരും the machine is repairing ing form അതിന് പകരം being plus v3 form ആണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ the machine is being repaired by them അതാണ് കൺവേർട്ട് ചെയ്യുമ്പോൾ വരുന്നത് അടുത്ത എക്സാമ്പിൾ they were watching the tv അത് past continuous ആണ് കൺവേർട്ട് ചെയ്യുമ്പോൾ the tv was being watched by them ടി വി സിംഗുലർ ആയതുകൊണ്ടാണ് വേറെ ചേർക്കാതെ വാസ് വന്നിരിക്കുന്നത് വാച്ചിങ് എന്നുള്ളത് ബീങ് വാഷ്ഡ് ആവും അപ്പോൾ ദ ടി വി വാസ് ബീങ് വാച്ച്ഡ് ബൈ ദം അടുത്ത എക്സാമ്പിൾ ഐ ഹാവ് സീൻ ഹിം നമ്മൾ പറഞ്ഞു പെർഫെക്റ്റ് ടെൻസിലാണ് ആക്റ്റീവ് വോയിസിലെങ്കിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ എക്സ്ട്രാ ഒരു ബീനും കൂടി ചേർക്കുക ഇനി ഒബ്ജക്റ്റ് സബ്ജക്റ്റ് ആവും ഹി അത് തേർഡ് പേഴ്സൺ സിംഗുലർ ആയതുകൊണ്ട് ഹാവ് അല്ല ഹാസ് ആണ് ചേർക്കുക അപ്പോൾ ഹി ഹാസ് ബീൻ സീൻ by me he has been seen by me എന്നാണ് കൺവേർട്ട് ചെയ്യുമ്പോൾ വരുന്നത് അടുത്ത എക്സാമ്പിൾ ഷി ഹാഡ് റിട്ടേൺ എ ബുക്ക് ഇത് പാസ്റ്റ് പെർഫെക്റ്റിലാണ് ഹാഡ് പ്ലസ് വി ത്രീ ഫോം പാസ്റ്റ് പെർഫെക്റ്റിലാണ് ഇത് വന്നിരിക്കുന്നത് അപ്പോൾ കൺവേർട്ട് ചെയ്യുമ്പോൾ എക്സ്ട്രാ ഒരു ബീൻ ആഡ് ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞു എ ബുക്ക് ഹാഡ് ബീൻ റിട്ടേൺ ബൈ ഹർ അടുത്ത എക്സാമ്പിൾ they will have scolded me will have scolded അത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ് അത് കൺവേർട്ട് ചെയ്യുമ്പോൾ എക്സ്ട്രാ ഒരു ബീൻ ആഡ് ചെയ്യുമ്പോൾ ഐ ഷാൽ ഹാവ് ബീൻ സ്കോൾഡ് ബൈ ദം എന്ന് വരും ദേ വിൽ ആണ് വന്നിരിക്കുന്നത് തേർഡ് പേഴ്സൻ്റെ കൂടെ വിൽ വന്നു അപ്പോൾ അത് നോ ഗ്യാരൻറ്റീഡാണ് അപ്പോൾ കൺവേർട്ട് ചെയ്യുമ്പോഴും നോ ഗ്യാരൻറ്റി ആയിട്ടുള്ള സെൻറ്റൻസ് ആയിരിക്കണം ഐയുടെ ശേഷം ഷാൾ വരുമ്പോഴാണ് നോ ഗ്യാരൻറ്റി ആവുക അപ്പോൾ ഐ ഷാൽ ഹാവ് ബീൻ സ്കോൾഡ് ബൈ ദം ഈ ഷുവർ ഗ്യാരൻറ്റി നോ ഗ്യാരൻറ്റി എന്നൊക്കെ പറയുന്നത് കഴിഞ്ഞ സെഷൻ ഫ്യൂച്ചർ ടെൻസിൽ ഞാൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് അത് കേട്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും അത് അറിയാത്തവർ ജസ്റ്റ് സെഷൻ ഒന്ന് കംപ്ലീറ്റ് കേൾക്കാൻ ശ്രമിക്കുക ടെൻസസിൻ്റെ സെഷൻ കംപ്ലീറ്റ് ആയിട്ട് വാച്ച് ചെയ്തവർക്കായിട്ട് കുറച്ച് എക്സസൈസ് തരാം കറക്റ്റ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ആദ്യത്തേത് മൈ ഫാദർ ഈസ് അറ്റൻഡിങ് ഹിസ് ഓഫീസ് എവറി ഡേ ഇതൊരു ഹാബിച്വൽ ആക്ഷനാണ് എവറി ഡേ വർക്കാണ് അപ്പോൾ അത് സിമ്പിൾ പ്രസൻറ്റിലാണ് എക്സ്പ്രസ് ചെയ്യേണ്ടത് മൈ ഫാദർ അറ്റൻഡ്സ് ഹിസ് ഓഫീസ് എവറി ഡേ സെക്കൻഡ് വൺ ഐ ഹാവ് മെറ്റ് ഹിം യെസ്റ്റർഡേ ഇന്നലെ നടന്ന സംഭവം അതായത് പാസ്റ്റ് ടെൻസ് ആണ് ടൈം മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് സിമ്പിൾ പാസ്റ്റിലാണ് എക്സ്പ്രസ് ചെയ്യേണ്ടത് ഐ മെറ്റ് ഹിം യെസ്റ്റർഡേ മിസ്റ്റർ ജോൺ ഹാസ് ബീൻ വർക്കിംഗ് ഇൻ അമേരിക്ക ഫ്രം 2000 to 2005 ഇത് പാസ്റ്റിൽ നടന്ന സംഭവമാണ് കുറച്ച് നാൾ കണ്ടിന്യൂഡ് ഫോർ എ ലോങ് ടൈം ഇൻ പാസ്റ്റ് പക്ഷേ ഇപ്പോൾ ഇല്ല അപ്പോൾ അതെങ്ങനെ വരും മിസ്റ്റർ ജോൺ ഹാഡ് ബീൻ വർക്കിംഗ് ഇൻ അമേരിക്ക ഫ്രം 2000 to 2005 അതായത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് അത് വരിക ഫോർത്ത് വൺ വെൻ ഐ വെൻറ്റ് ടു ഹിസ് ഹൗസ് ഹി ഓൾറെഡി ലെഫ്റ്റ് ഹിസ് ഹൗസ് തെറ്റാണത് രണ്ട് ആക്ഷൻ ഇവിടെ പറയുന്നുണ്ട് ആദ്യം സംഭവിച്ചത് പാസ്റ്റ് പെർഫെക്റ്റിലായിരിക്കണം എപ്പോഴും എക്സ്പ്രസ് ചെയ്യേണ്ടത് രണ്ടാമത് സംഭവിച്ചത് സിമ്പിൾ പാസ്റ്റിലും അപ്പോൾ വെൻ ഐ വെൻറ്റ് ടു ഹിസ് ഹൗസ് ഹി ഹാഡ് ഓൾറെഡി ലെഫ്റ്റ് ഹിസ് ഹൗസ് എന്നാണ് വരിക ഫിഫ്ത്ത് വൺ ടുമോറോ ബൈ ദിസ് ടൈം ഐ വിൽ ട്രാവൽ ടു ചെന്നൈ ബൈ ട്രെയിൻ ഇത് ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന സംഭവമാണ് കുറച്ച് നാൾ അത് കുറച്ച് നേരത്തേക്ക് അത് കണ്ടിന്യൂ ആവും അപ്പോൾ അത് ഏത് ടെൻസിലാണ് വരിക Tomorrow by this time, I will be travelling to Chennai by train. Future continuous tense ilan varya. Sixth one, he is reading the book for the last 10 days. Idu
ആക്ടിവിറ്റി സ്റ്റാർട്ടഡ് ബിഫോർ സം ടൈം ആൻഡ് സ്റ്റിൽ കണ്ടിന്യൂയിങ് ആണ്. അപ്പോൾ ഹി ഹാസ് ബീൻ റീഡിങ് ദ ബുക്ക് ഫോർ ദി ലാസ്റ്റ് 10 days. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലാണ് അത് എക്സ്പ്രസ് ചെയ്യേണ്ടത്. ഇവയൊക്കെയും നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഡിസ്കസ് ചെയ്തതാണ്. ജസ്റ്റ് റിവിഷനായിട്ട് ഓർക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒന്നും കൂടി റിവൈൻഡ് ചെയ്തതാണ്. നെക്സ്റ്റ് സെഷനിൽ റിപ്പോർട്ടഡ് സ്പീച്ച് ആയിരിക്കും പഠിപ്പിക്കുക. എല്ലാവരും കഴിഞ്ഞ സെഷൻസൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വാച്ച് ചെയ്ത് മനസ്സിലാക്കി നന്നായിട്ട് ഇംഗ്ലീഷ് കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക. വരും ക്ലാസ്സുകളും നോട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ ഫാസ്റ്റ് ട്രയൽസ്. നോട്ടിഫിക്കേഷൻ ബെല്ലിൽ പ്രസ് ചെയ്ത് ക്ലിക്ക് ഓൾ ഓപ്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷനായി വരും. നിങ്ങൾക്കത് വാച്ച് ചെയ്യാൻ പറ്റും.